മൂന്നാം വട്ടവും നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ തന്നെ രാഷ്ട്രത്തലവന്മാർ, പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ രാജാക്കന്മാരോ സുൽത്താന്മാരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇവരെ നരേന്ദ്രമോദിക്ക് ആശംസ അറിയിച്ച് നേരിട്ട് വിളിച്ചവരുണ്ട്, ട്വീറ്റുകൾ പങ്കിട്ടവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നരേന്ദ്രമോദി തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ, ട്വിറ്റർ ഇല്ല അല്ലേ ഇപ്പോൾ, ആ എക്സ് അക്കൗണ്ടിലൂടെ നരേന്ദ്രമോദി മറുപടി കൊടുത്തു. അക്കൂട്ടത്തിൽ നമ്മുടെ തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് തേയുടെ അഭിനന്ദന സന്ദേശത്തിനും സ്വാഭാവികമായി നരേന്ദ്രമോദി മറുപടി പറഞ്ഞു. എൻ്റെ പൊന്നെ, നരേന്ദ്രമോദി മറുപടി പറഞ്ഞു കഴിഞ്ഞതും നമ്മുടെ ചൈനയ്ക്കിട്ടിത് സഹിക്കോ, വൺ ചൈന പോളിസിയെ ഇന്ത്യ മാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊമ്പ് കുലുക്കിക്കൊണ്ട് നമ്മുടെ ചൈനക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ചൈനീസ് വിദേശകാര്യ വക്താവായിട്ടുള്ള മാവോ നിങ്കാണ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. കൃത്യമായും ഷി ജിൻപിങ് മാമൻ്റെ അറിവോടെ തന്നെ ആയിരിക്കും മാവോ വന്നിട്ടുള്ളതെന്ന കാര്യം ഉറപ്പാണ്. തായ്വാന് രാഷ്ട്രപതി ഇല്ല എന്നും തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും തായ്വാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് മുതിരുന്ന എല്ലാ നടപടികളും ചൈന എതിർക്കുന്നു എന്നുമാണ് ഈ പ്രതികരണത്തിന് പിന്നാലെ മാവോ നിങ് വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ മൊഴിഞ്ഞത്. ചൈനയൊന്നേയുള്ളൂ എന്നും ചൈനയുടെ അവിഭാജ്യ ഘടകമാണ് തായ്വാൻ മേഖല എന്നും മാവോ നിങ് കൂട്ടിച്ചേർത്തു. തങ്ങളുടെ വൺ ചൈന സിദ്ധാന്തം ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നയമാണ് എന്നും അവർ പറയുകയുണ്ടായി. ഇന്ത്യ തായ്വാനോട് ഗുരുതരമായ രാഷ്ട്രീയ പ്രതിബദ്ധത പുലർത്തിയതായും തായ്വാൻ നേതാക്കളുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ ഇന്ത്യ ചെറുക്കണമെന്നും ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാടിനെ ശക്തമായി എതിർക്കുന്നുവെന്നുമാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് പറഞ്ഞത്. ലോകസഭാ തെരഞ്ഞെടുപ്പില് NDA സഖ്യത്തിന്റെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഒലി അടക്കമുള്ളവർ രംഗത്ത് വരികയും അവർക്കൊക്കെ നരേന്ദ്രമോദി വളരെ മാന്യമായി തന്നെ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ആ ഒരു അഭിനന്ദനം കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ഒരു പ്രതികരണം നടത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഇന്ത്യയെപ്പോലെ ഒരു വലിയ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കുണ്ട്. ലോകത്തെ രാഷ്ട്ര തലവന്മാരൊക്കെ തന്നെ ഇന്ത്യക്ക് അഭിനന്ദനം അറിയിക്കുമ്പോൾ അവർക്കെല്ലാം മറുപടി കൊടുത്തിട്ട് തായ്വാൻ്റെ പ്രസിഡന്റിന് മാത്രം അത് കൊടുക്കാതെ ഇരുന്നാൽ അത് എത്ര മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി വളരെ ഭംഗിയായിട്ട് ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. തായ്വാന്റെ പ്രസിഡന്റ് ലായ് ചിങ് തേ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതിവേഗം വളരുന്ന ഇന്ത്യ തായ്വാൻ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനും ഇൻഡോ പസഫിക് മേഖലയില് സമാധാനം, സമൃദ്ധി എന്നിവ കൈവരിക്കാനും വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുവാനും തങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുമാണ് ലായ് ചിങ് തേ തൻ്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. ഇതിന് മറുപടിയായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞത്, താങ്കളുടെ ആശംസകൾക്ക് നന്ദി. പരസ്പര പ്രയോജനകരമായ സാമ്പത്തിക സാങ്കേതിക പങ്കാളിത്തത്തിനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ആഗ്രഹിക്കുന്നുവെന്നാണ് മോദി പറഞ്ഞത്. മോദിയുടെ ഈ പ്രതികരണമാണ് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയുടെ വൺ ചൈന പോളിസി, അതുപോലെ തന്നെ ചൈന തായ്വാൻ ഇഷ്യൂവിനെ കുറിച്ച് നമുക്കറിയാം. ഈ ചൈനയുടെ രാജഭരണമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് രൂപീകൃതമായതാണ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്നത്. ആ റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലടക്കം പങ്കെടുക്കുന്നതും നമ്മുടെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമായിട്ട് ഈ UNന്റെ രൂപീകരണത്തിൽ മാറുന്നതുമൊക്കെ. പക്ഷേ മാവോയുടെ നേതൃത്വത്തിൽ നടന്ന കലാപങ്ങളും അതുപോലെ അട്ടിമറികളും പ്രതിഷേധങ്ങളുമൊക്കെ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അധികാരികളെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി. മാവോ ചൈനയുടെ മെയിൻലാൻഡ് പിടിച്ചു. ഒടുവിൽ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭരണാധികാരികളും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും തായ്വാൻ എന്ന് പറയുന്ന ഐലൻഡിലേക്ക് കുടിയേറുകയും അവിടെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഭരണം തുടരുകയും ചെയ്തു. ചൈനയുടെ മെയിൻലാൻഡിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് എന്ന് പേര് കൊടുത്ത് മാവോ ഒരു വലിയ രാജ്യം അവിടെ സ്ഥാപിക്കുന്നു. ടിബറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അതിൻ്റെ വിസ്തൃതി കൂട്ടുന്നു. അങ്ങനെ അവർക്ക് പക്ഷേ UNൽ സ്ഥിരാംഗത്വം കിട്ടുന്നില്ല, അവർക്ക് UNൽ അംഗത്വം കിട്ടുന്നില്ല. ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യ, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു അവരെ പിന്തുണച്ചുവെങ്കിലും UNൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എതിരായിരുന്നു. അങ്ങനെ ഏറെക്കാലം UNൽ അംഗം പോലും അല്ലാതെ നിന്നിരുന്ന ഒരു രാജ്യമാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ആ സമയത്ത് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് അമേരിക്കയൊക്കെ അംഗീകരിച്ചിരുന്നത്. അതാണ് ഇന്നത്തെ തായ്വാൻ. അപ്പോൾ അങ്ങനെ നിന്നിരുന്ന ഒരു രാജ്യം ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്തതിന് പ്രത്യുപകാരമായിട്ടാണ് 62 നമ്മളെ ആക്രമിച്ച് ലഡാക്കിൻ്റെ ഒരു ഭാഗം കൊണ്ടുപോയത്. അപ്പോൾ അത്ര നന്ദിയില്ലാത്ത കൂട്ടരാണ്. അപ്പോൾ എന്തായാലും ഈ വൺ ചൈന പോളിസി അന്നോട്ടേ മാവ് തുടങ്ങിയിട്ടുണ്ട്. ഈ വൺ ചൈന പോളിസിയുടെ ഭാഗമായിട്ട് അവർ ഈ പറയുന്ന തായ്വാൻ, അതുപോലെ മക്കാവു, അതുപോലെ തന്നെ ഈ ഹോങ്കോങ്, ഇതൊക്കെ അവരുടെ ഒഫീഷ്യലായിട്ട് ചൈനയുടെ പാർട്ടാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഹോങ്കോങ്ങിനെയൊക്കെ ചൈന പിടിമുറുക്കി കഴിഞ്ഞു. മക്കാവു അവരുടെ കയ്യിലാണ്. പക്ഷേ തായ്വാൻ മാത്രം ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയോടുള്ള ബന്ധമൊക്കെ ഇവർ 70കൾക്ക് ശേഷം മെച്ചപ്പെടുത്തിയതോടുകൂടി പിന്നെ ഇവർക്കൊരു രാജ്യം എന്ന പദവിയൊന്നും UNന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഒരു രാജ്യം എന്ന പദവി ഇല്ലാതെയാണ് ഈ തായ്വാൻ നിലനിൽക്കുന്നത്.
അത് ചൈനയെ പിണക്കണ്ടെന്ന് കരുതി പല രാജ്യങ്ങളും ഇവരെ പിന്തുണയ്ക്കാത്തത് കൊണ്ടാണ് യു എനിൽ. പക്ഷേ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, ചൈനയ്ക്ക് അവിടെ കടന്നു കയറാൻ പറ്റില്ല, സ്വന്തമായി പട്ടാളമുണ്ട്, ആയുധങ്ങളുണ്ട്, എല്ലാം ഉണ്ട് തായ്വാന്. അതൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ പോലെ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ചൈന അവരുടെ വൺ ചൈന പോളിസിയിൽ പെടുത്തിക്കൊണ്ട് അവരുടെ ഭാഗമാണെന്ന് എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തായ്വാനുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന രാജ്യങ്ങളുമായിട്ട് ശത്രുത പുലർത്തുകയാണ് ചൈന ചെയ്തു വരുന്നത്. അപ്പോൾ ഇന്ത്യ ഈ തായ്വാനുമായിട്ട് ഇന്ന് വ്യാപാര രംഗത്ത് സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ട്രേഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ടെക്നോളജി രംഗത്ത് സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിനടക്കം ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് തായ്വാന്റെ പ്രസിഡന്റ് പറഞ്ഞതും മോദി അതിനോട് പ്രതികരിച്ചതുമാണ് പ്രധാനമായി ചൈനയെ പ്രൊവോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ വർഷം നമ്മുടെ ദലൈലാമയുടെ ബർത്ത്ഡേക്ക് ഈ ഒരു എം പി തായ്വാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ധർമ്മശാലയിൽ. അതായത് നമുക്കറിയാം ഈ ടിബറ്റ് ചൈന പിടിച്ചെടുത്തെങ്കിലും അത് ഈ ദലൈലാമ അടക്കമുള്ള ടിബറ്റിലെ ഒരു വിഭാഗം ആളുകൾ അംഗീകരിച്ചിട്ടില്ല. ആ സമയത്ത് ടിബറ്റിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന ദലൈലാമയും കൂട്ടരും ധർമ്മശാലയിലാണ് നിലവിൽ ജീവിച്ചു പോരുന്നത്. അവിടെ അവർക്ക് ടിബറ്റിന്റെ ഒരു ഭരണകൂടമൊക്കെ ഉണ്ട്, ഒരു സാങ്കല്പിക ഭരണകൂടമൊക്കെ അവിടെ ഉണ്ട് ടിബറ്റിന്. അപ്പോൾ ആ ഒരു ഭരണകൂടത്തിന്റെ ക്ഷണപ്രകാരമാണ് തായ്വാന്റെ ഒരു എം പി ഇവിടെ ധർമ്മശാലയിൽ എത്തുകയും ഈ നമ്മുടെ ദലൈലാമയുടെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത്. അതും ചൈനയെ കഴിഞ്ഞ തവണ വളരെയധികം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ തായ്വാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് ചൈനയ്ക്ക് വലിയ പ്രശ്നമാണ്, ചൈന അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇന്ത്യയുടേത് എന്ന് ലോകത്തോട് ആവർത്തിച്ചു പറയുന്ന നമ്മുടെ ജമ്മു കാശ്മീർ. നമുക്ക് എല്ലാവർക്കും അറിയാം സത്യം, ജമ്മു കാശ്മീരിൻ്റെ പകുതിയിലേറെ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ഒരു കുറേയേറെ പ്രദേശങ്ങൾ, അത് ആസാദ് കാശ്മീർ എന്നും ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നും ഒക്കെ പല പേരുകളിട്ട് പലതായി തിരിച്ചിരിക്കുന്ന ഒരു പ്രദേശം പാകിസ്ഥാന്റെ കയ്യിലാണ്. അക്സായ് ചിൻ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശം ചൈനയുടെ കയ്യിലാണ്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ അക്സായ് ചിൻ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് അനധികൃതമായി പിടിച്ചെടുത്ത് കൈവശം വച്ചിരിക്കുന്ന ചൈന, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും അസാദ് കാശ്മീർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന പാകിസ്ഥാൻ, ഈ ഇന്ത്യയുടെ പ്രദേശങ്ങളിലൂടെ ചൈനയും പാകിസ്ഥാനും കൂടെ മറ്റേ എക്കണോമിക് കോറിഡോർ നിർമ്മിച്ച് കളിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് ഇന്ത്യയുടെ പ്രദേശങ്ങളായ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലൂടെയാണ്. അപ്പോൾ ചൈനയ്ക്ക് തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണ്, അത് ലോകം മുഴുവൻ അംഗീകരിക്കണം. തായ്വാനുമായിട്ട് ആരും ഒരു സഖ്യമുണ്ടാക്കാൻ പാടില്ല, ചങ്ങാത്തം പാടില്ല, ഒക്കെ പാടില്ല. പക്ഷേ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലൂടെ ഇന്ത്യയുടെ അനുവാദമില്ലാതെ അത് അനധികൃതമായി കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ ഒപ്പം ചേർന്ന് അതുവഴി എക്കണോമിക് കോറിഡോർ നിർമ്മിക്കാൻ ചൈനയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ലഡാക്കിന്റെ ഭാഗമായ അക്സായ് ചിൻ പതിറ്റാണ്ടുകളായി അനധികൃതമായി കൈവശപ്പെടുത്തി വയ്ക്കാൻ ചൈനയ്ക്ക് യാതൊരു എളുപ്പമില്ല. പക്ഷേ ഇന്ത്യ ചൈനയുടെ എല്ലാ പോളിസികളെയും നയങ്ങളെയും അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങ് മറ്റേ സൗത്ത് ചൈന കടലിൽ തെക്കോട്ട് നോക്കിപ്പോയി നിൽക്കേണ്ടി വരും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അതായത് ഇന്ത്യ ഈയിടെയായിട്ട് ടിബറ്റൻ ഗാർഡും തായ്വാൻ ഗാർഡും ഒക്കെ നല്ലപോലെ ഇറക്കുന്നുണ്ട്. ഇത് ചൈനയുടെ മർമ്മത്തിട്ട് തന്നെ കൊള്ളുന്നുമുണ്ട്. കാരണം കാലാകാലങ്ങളായി നമ്മൾ ഈ അനീതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ പോളിസികളൊക്കെ ലോകം അംഗീകരിച്ചു കൊടുക്കണം, ഇന്ത്യ സമ്മതിച്ചു കൊടുക്കണം. ഇന്ത്യക്ക് പോളിസിയും ഇല്ല, വൺ ഇന്ത്യ പോളിസി പാടില്ല. ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടേതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടേതാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഭൂട്ടാന് പരമാധികാരം പാടില്ല, നേപ്പാളിന് പാടില്ല. അതൊക്കെ നമുക്ക് വേണം. ഹിമാലയൻ പ്രദേശങ്ങൾ മുഴുവൻ അങ്ങ് സ്വന്തം പോക്കറ്റ് വയ്ക്കണമെന്നുള്ള ചൈനയുടെ വ്യാമോഹം ഒരു വശത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വൺ ചൈന പോളിസി അങ്ങ് ലോകം മുഴുവൻ അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സൗത്ത് ചൈന കടലിൽ പോയി തെക്കോട്ട് നോക്കി നിൽക്കാൻ പറയാൻ തന്നെയാണ് വേണ്ടത്. അതിനപ്പുറം ഒന്നും ഇമ്മമാരോട് പറയാനില്ല. നമ്മൾ തായ്വാനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ടിബറ്റൻ ഗാർഡും തരം കിട്ടുമ്പോഴൊക്കെ ഇറക്കണം. ഇവർക്കാകാമെങ്കിൽ നമുക്കുമാകാം, ചൈനയ്ക്ക് എന്തുമാകാം, മറ്റാർക്കും ഒന്നും പാടില്ല എന്ന് പറയുന്ന ചൈനയുടെ നയം വകവച്ച് കൊടുത്തതാണ് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവ്. ചൈനയുമായി ആദ്യ യുദ്ധം ഉണ്ടായതിനു ശേഷം തന്നെ നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളുമായി മികച്ച ബന്ധമുണ്ടാക്കി ചൈനയെ പ്രതിരോധത്തിലാക്കണമായിരുന്നു. ആ പിന്നെയും നമ്മൾ ഈ സോഷ്യലിസ്റ്റ് ഫോർമുല ഫോളോ ചെയ്ത് വന്നത് സത്യത്തിൽ ചൈനയെ നേരിടുന്നതിൽ നമുക്ക് എക്കാലം ഒരു വീഴ്ച വന്നിട്ടുണ്ട്. മറിച്ച് നമ്മൾ നേരത്തെ തന്നെ യു എസ് ചേരിയുമായിട്ട് നല്ല സഖ്യമുണ്ടാക്കിയിരുന്നുവെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ ഒരു പരിധി വിട്ട് ചൈനയെ വളർത്താൻ അനുവദിക്കുമായിരുന്നില്ല. എന്താണെങ്കിലും ശരി, കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി മാന്യമായ ഒരു പ്രതികരണം, അദ്ദേഹത്തിന് വന്ന ഒരു അഭിനന്ദനത്തിന് ഒരു പ്രതികരണം കൊടുത്തത് പോലും ചൈനയെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് എനിക്കിവിടെ ആവർത്തിക്കാനുള്ളത്. നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ചൈന എത്രത്തോളം തലവേദനയായിട്ട് കാണുന്നു എന്നാണ്, എത്രത്തോളം പേടിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പോളിസികൾക്ക് എതിരെ നിൽക്കുന്നു എന്നുള്ളതും അവരെ വല്ലാതെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഇത് സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമായ മറ്റൊരു ടോപ്പിക്കിനെ കുറിച്ച് കൂടി സംസാരിക്കാനുണ്ട്. ഈ വീഡിയോയുടെ ദൈർഘ്യം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. തൽക്കാലം ബൈ.